കൃഷ്ണദാസ, ഇത്തരത്തിൽ നൂറുകണക്കിന് സംഭവങ്ങൾ ഉള്ളത് കൊണ്ടും അത് പുറത്തു വരാതിരിക്കാനുമാണ് ഇന്റർനെറ്റ് സംവിധാനം, ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയതെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് മണിപ്പൂരിലുള്ളത്. എത്രമാത്രം നിഷ്ക്രിയമാണ് ആ സർക്കാർ സംവിധാനങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സുപ്രീംകോടതിയുടെ ഇന്നത്തെ ചോദ്യങ്ങളൊന്നും വേണ്ട. ഇത് കാണുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന് മുൻപ് തന്നെ അതൊക്കെ ബോധ്യപ്പെട്ടതാണ്. എനിക്ക് ഇതിൽ ഒറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ CPMന്റെയും DYFIയുടെയും SFIയുടെയും എല്ലാം നേതാക്കന്മാർ CPMന്റെ മണിപ്പൂർ സംസ്ഥാന സെക്രട്ടറി ശ്രീ ക്ഷത്രിയൻ സാന്തയുമായിട്ട് ഒരു വീഡിയോ കോൺഫറൻസിങ് നടത്തുന്നത് നന്നായിരിക്കും. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് മണിപ്പൂരിൽ നടക്കുന്ന വിഷയങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങളെല്ലാം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാന പ്രചരണം നടത്തുന്ന ആളുകളാണ് DYFIയുടെ നേതാക്കന്മാരും CPMന്റെ നേതാക്കന്മാരും. അവർ ഡൽഹിയിലും തിരുവനന്തപുരത്തും എല്ലാം ഇരുന്നു കൊണ്ട് അവരുടെ ചില നേതാക്കന്മാർ നടത്തുന്ന ചില വാട്സപ്പ് പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അങ്ങ് തീരുമാനിക്കുകയാണ് ഇത് അങ്ങനെയാണ്, അവിടെ അങ്ങനെ നടന്നു, ഇവിടെ ഇങ്ങനെ നടന്നു, ഈ തരത്തിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കാൻ. ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് മണിപ്പൂരിന്റെ സംസ്ഥാന സെക്രട്ടറി CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ഒന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും ഒക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ പ്രശ്നമില്ല എന്നല്ല പറഞ്ഞത്. മണിപ്പൂരിൽ നടക്കുന്ന വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഉദാഹരണത്തിന് കാശ്മീരിൽ പണ്ടൊരിക്കൽ ഈ തരത്തിലൊരു വിഷയമുണ്ടായി. ഒരു പിഞ്ചു ബാലികയെ ക്ഷേത്രത്തിന്റെ മുന്നിൽ ക്ഷേത്രത്തിനകത്ത് ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വലിയ കലാപത്തിനും രാജ്യം മുഴുവൻ ഒരു പ്രചരണത്തിനും തയ്യാറായി. പക്ഷെ എന്തായിരുന്നു യഥാർത്ഥ വസ്തുത എന്നുള്ളത് പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ രാജ്യത്ത് ചില പ്രചരണങ്ങൾ നടക്കുന്നത്, ഉദാഹരണത്തിന് മണിപ്പൂരിനെ സംബന്ധിച്ച് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വസ്തുതയാണ്. അത് കേരളത്തിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നില്ലേ? നമുക്ക് സമയപരിധി വിഷയത്തിലേക്ക് പോകാൻ സാധ്യതയില്ലാത്തത് സംസാരിക്കുന്നത്. അല്ല, ഞാൻ ആലുവയിൽ നടന്ന സംഭവം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ആലുവയിൽ സംഭവം നടന്നിട്ടില്ലെന്നോ കത്തുവയിലോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നൊന്നുമല്ല പറയുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നത് പോലെ താങ്കൾ ഇപ്പോൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് മണിപ്പൂരിലേത് ഒരു വർഗീയ കലാപം അല്ല, അത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാത്രമാണ് എന്നുള്ളതായിരിക്കുമല്ലോ താങ്കൾ ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്. ശരി ശരി, അങ്ങനെയെങ്കിൽ ആ ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് 3 മാസത്തിനോട് അടുത്തിരിക്കുന്നു, അതപ്പോൾ അവസാനിപ്പിക്കണ്ടേ? വംശീയ കലാപങ്ങൾ മാത്രം അടിച്ചമർത്തിയാൽ മതിയോ? രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ അവർ തമ്മിൽ തല്ലി തീരട്ടെ എന്നതാണോ സർക്കാർ നിലപാട്? കഴിഞ്ഞ ജൂലൈ മാസം 13-ാം തീയതിക്ക് ശേഷം കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി, ഏതാണ്ട് 17 ദിവസത്തോളമായി മണിപ്പൂരിൽ കലാപത്തിന്റെ യാതൊരു അന്തരീക്ഷവും ഇല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരടക്കം ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ മണിപ്പൂരിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത്? എത്ര പേരാണ് കൊല ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്? 3 പേരാണ് വെടിവെയ്പിൽ കൊല്ലപ്പെട്ടത്. അപ്പൊ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിൽ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ഒരു സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ, രാജ്യത്തെ അപകീർത്തിപ്പെടുന്ന തരത്തിൽ പ്രചരണം നടത്തുക, അവിടെ എല്ലാം നടക്കുന്നത് വലിയ കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു വരത്താൻ വേണ്ടി ശ്രമിക്കുക. അവിടെ കൃത്യമായി CPMന്റെ മണിപ്പൂരിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ക്ഷത്രം സന്ത പറഞ്ഞിരിക്കുന്നു അവിടെ നടക്കുന്നത് സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമായി നടക്കുന്ന സമരത്തിന്റെ പ്രത്യാഘാതങ്ങൾ മാത്രമാണ്. പ്രശ്നമില്ലാതാകുന്നില്ലല്ലോ, ഞാൻ അതാണ് താങ്കളുടെ മുന്നിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നം. അവിടെ പ്രശ്നമുണ്ട്, അവിടെ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്, ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ വലിച്ചെടുത്ത് ബലാത്സംഗത്തിന് ഇരയാക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പോയ ദിവസം ഇംഫാലിൽ കണ്ടത് BJPയുടെ ഓഫീസിന് നേരെ മേധേ വിഭാഗം നടത്തിയ പ്രതിഷേധമായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെ വളച്ചൊടിക്കല്ലേ, ഇവിടെ പ്രതിപക്ഷ തെരുവിമാർ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. വസീഫ് മറുപടി പറയൂ, വസീഫ് മുൻപേ ഇടപെട്ടിരുന്നല്ലോ. ഇവിടെ വളരെ ലാഘവത്തോടു കൂടിയാണ് BJP പ്രതിനിധി സംസാരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് മണിപ്പൂരുമായി, ഈ കേരളത്തിലെ സംഭവങ്ങളുമായി താരതമ്യം ചെയ്യാൻ പറ്റുക? മണിപ്പൂരിൽ സ്ത്രീകളെ വിവസ്ത്രയാക്കി നടത്തി, ബലാത്കാരം ചെയ്തു, ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ളത് രാജ്യത്തുടനീളം, ലോകത്തുടനീളം വലിയ ചർച്ചയായി. അത് മാത്രമല്ലല്ലോ, അതിന്റെ മുമ്പ് എത്ര പേരെ അവിടെ കൊലപ്പെടുത്തിയത്, മനുഷ്യരെ കൊന്നിട്ട് തല വെട്ടി മാറ്റി മതിലിന് മുകളിൽ കൊണ്ടുവച്ചതിന്റെ ചിത്രം നമ്മൾ കണ്ടതല്ലേ? 3 മാസത്തോളമായി അവിടുത്തെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് എന്തൊരു അവസ്ഥയാണ് മണിപ്പൂരിലുള്ളത്? ആ അവസ്ഥയാണോ കേരളത്തിലുള്ളത്? നിങ്ങൾ പ്രതികരിച്ചതും നിങ്ങൾ ഇത് കണ്ടതും നിങ്ങൾ ഇത് ശ്രദ്ധിച്ചതും ഈ മണിപ്പൂരിലെ വീഡിയോ പുറത്തു വന്നപ്പോൾ മാത്രമാണ്. അപ്പോഴാണ് മണിപ്പൂരിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇത് മാത്രമൊന്നല്ല, അവിടെ വേറെയും ഉണ്ട്, നൂറുകണക്കിന് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത് നിങ്ങളുടെ ഒരു ലാഘവ ബുദ്ധിയാണ്, നിങ്ങളുടെ ഒരു ഈ വിഷയങ്ങളോടൊക്കെ ഉള്ള ഒരു സമീപനമാണ് BJPയുടെയൊക്കെ.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് എവിടെയായാലും ലോകത്ത് എവിടെയായാലും ഇതുപോലെയുള്ള അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരാ ഞങ്ങള്. ഇപ്പൊ നിങ്ങൾ കേരളത്തിലെ സംഭവമായിട്ട് അതിനെ കൂട്ടിക്കിട്ട്, കേരളത്തിലെ പ്രതിയെ പിടിച്ചിട്ടില്ലേ? കശ്മീരിൽ സംഭവിച്ചത് എന്തായിരുന്നു? കശ്മീരിൽ സംഭവിച്ചതും ഉത്തർപ്രദേശിൽ സംഭവിച്ചതൊക്കെ എന്തായിരുന്നു മിസ്റ്റർ? എം എൽ എ ആയിരുന്നു പീഡിപ്പിച്ചത് ഒരു പെൺകുട്ടിയെ. എം എൽ എ ആണ് ഉന്നാവോയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. എം എൽ എ പീഡിപ്പിച്ചു എന്ന് പരാതി പറയാൻ ചെന്ന അച്ഛനെ പിന്നെ നമ്മൾ കണ്ടത് കൊല്ലപ്പെട്ട നിലയിലാ. ആ പരാതി പറഞ്ഞ ഇരയുടെ അച്ഛനെ കണ്ടത് കൊല്ലപ്പെട്ട നിലയിൽ. പിന്നീട് പരാതിക്കാരിക്ക് ഉൾപ്പെടെ മർദ്ദനമേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒളിമ്പിക്സ് അസോസിയേഷന്റെ ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിന്റെ അവസ്ഥ എന്താ? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം അവർ സമരം ചെയ്തു. പിന്നീട് ഇരയെ തന്നെ ഇരയുടെ കുടുംബത്തെയും തന്നെ വേട്ടയാടുന്ന തരത്തിലേക്ക് പോയി, അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പോയി, മൊഴി മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ തുടർ നടപടികളിലേക്ക് പോകാത്ത സാഹചര്യം ഉണ്ടായി. വലിയ സമരം ഉണ്ടായില്ലേ നമ്മുടെ രാജ്യത്ത്? എന്തായിരുന്നു പ്രതികരണം ബി ജെ പിയുടെ? ഒരു എം പി ആണോ ഈ പീഡനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്? ഈ കത്തുവയും അത്രാസും ഒക്കെ നടന്നത് എന്താ? അത്രാസിൽ നടന്നിരുന്നത് എന്താ നമുക്കറിയാലോ. കൂട്ടബലാത്സംഗത്തിനിരയായി ദളിത് പെൺകുട്ടി, അങ്ങനെ കൂട്ടബലാത്സംഗത്തിനിരയായ ദളിത് പെൺകുട്ടിയെ ആഴ്ചകളോളം നീതി കിട്ടാതെ, അവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ബി ജെ പി ഗവൺമെന്റ് സംരക്ഷിക്കാൻ ശ്രമിച്ചില്ലേ? അവസാനം ഈ ഇരയായ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടപ്പോ ആ പെൺകുട്ടിയെ, പെൺകുട്ടിയുടെ ശവശരീരം പിടിച്ചുകൊണ്ടുപോയി സംസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ. പെൺകുട്ടി കൊടുത്ത മൊഴിക്കനുസരിച്ച് കേസെടുത്തു. ഇപ്പൊ അവസാനം വിധി വന്നപ്പോ ആ പ്രതികളെ എല്ലാം വെറുതെ വിടുന്നു. അതൊക്കെ പോലീസിന്റെ അലംഭാവമാണ്. അങ്ങനെയാണോ കേരളത്തിൽ? ഈ ഉത്തർപ്രദേശിൽ മണിപ്പൂരിൽ 3 പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയാകുന്നത് നിങ്ങൾ തന്നെ പുറത്തു വിടുന്ന കണക്ക. ഉത്തർപ്രദേശിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാലോ. അവർ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ ബലാത്സംഗങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ ബലാത്സംഗങ്ങളിൽ പ്രതിയാക്കുന്നവരെ എല്ലാ പിന്തുണയും കൊടുത്ത് പോലീസ് സംരക്ഷിക്കുന്ന കാഴ്ചയാണ് രാജ്യത്ത് കാണുന്നത്. മണിപ്പൂരിലും അത് തന്നെയാണ്. സി പി എമ്മോ കോൺഗ്രസ് ഒന്നുമല്ല ഇതിനൊക്കെ ഇരയാക്കപ്പെടുന്ന സ്ത്രീകളാണ്. അവർ മാധ്യമങ്ങളോട് നൽകിയ അഭിമുഖങ്ങളിൽ അവരത് അക്കമിട്ട് പറയുകയാണ്.